ന്യൂസ് പ്രൈം ടൈം തുടരുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്നും സർക്കാർ നിയമിച്ച ജീവനക്കാരെ ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ തിരിച്ചയച്ചു. സർക്കാർ അനുവദിച്ച 47 തസ്തികയിൽ 30 എണ്ണം ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് രജിസ്ട്രാറുടെ ഈ നടപടി. കരാർ ജീവനക്കാരെ സംരക്ഷിക്കാനാണ് നടപടിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. ആരോഗ്യ സർവകലാശാല ആസ്ഥാനത്ത് മതിയായ ജീവനക്കാരിൽ നിന്ന നിരന്തര പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 47 അസിസ്റ്റന്റ് ഗ്രേഡ് തസ്തിക സർക്കാർ അനുവദിച്ചത്. അതിൽ 17 ജീവനക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും സർവകലാശാല ആസ്ഥാനത്ത് പുനർവിന്യസിപ്പിച്ചു. അവശേഷിച്ചത് 30 ഒഴിവുകൾ. സർവകലാശാലയുടെ അഭ്യർത്ഥന മാനിച്ച് മുഖ്യമന്ത്രി ഇടപെട്ടാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും 10 ജീവനക്കാരെ ഇവിടേക്ക് നിയമിച്ച് ഉത്തരവിറക്കിയത്. ഇതുപ്രകാരം ജോലിയിൽ പ്രവേശിച്ച 6 ജീവനക്കാരെയാണ് സർവകലാശാല രജിസ്ട്രാർ തിരിച്ചയച്ചത്. സ്ഥലംമാറ്റ ഉത്തരവുമായി ഈ മാസം 21-ന് 6 പേർ ജോലിയിൽ പ്രവേശിച്ചത്. ഇവരിൽ ചിലർ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതിനായി അവധി അപേക്ഷ നൽകി. ഈ അവധി അപേക്ഷയുടെ മറപറ്റിയാണ് സ്ഥലം മാറിവന്ന 6 പേരെ തിരിച്ചയക്കുന്നതായി കാണിച്ച് ഈ മാസം 24-ന് സർവകലാശാല രജിസ്ട്രാർ അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറിക്ക് കത്തയച്ചത്. നിയമിച്ചവരെല്ലാം തിരുവനന്തപുരം സ്വദേശികളാണെന്നും ജോലിയിൽ പ്രവേശിച്ച ചിലർ അവധി അപേക്ഷ നൽകിയെന്നുമാണ് രജിസ്ട്രാറുടെ കത്ത് പറയുന്നത്. ഇതിനിടെ സെക്രട്ടേറിയറ്റിൽ നിന്നും സ്ഥലം മാറിവന്ന മറ്റ് 4 പേരെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. സർവകലാശാലയിലെ കരാർ നിയമനങ്ങളെ സംബന്ധിച്ച് നേരത്തെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കരാർ ജീവനക്കാരെ സംരക്ഷിക്കാനാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് നിയമിച്ച ജീവനക്കാരെ തിരിച്ചയച്ചെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. തൃശൂരിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ്.